മോർണിംഗ് ഗൈസ്, ട്രാവൽ വാഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും രാവിലെ നമ്മൾ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പോകാനുള്ളത് ഗോപാലത്തേക്കാണ് കേട്ടോ. ഗോപാലത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഒരു കിടിലം വണ്ടി ചെയ്യുന്നൊരു ഇതുണ്ട്, ഒരു ബെൻസ് ചെയ്യേണ്ട ചെറിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് പോയി ചെയ്തു കൊടുക്കാം. അയ്യോ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം. എന്തായാലും വളരെ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടിയ വണ്ടി കേട്ടാ. ഞാന് ബെൻസിൻ്റെ ആണ്. കുറേ നാളായിട്ട് ഇങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇസ്ലാമിന് ബെൻസിൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിക്കു വരും പൊളിക്കു വരും. പക്ഷെ അത് നമുക്കിന്ന് സാധ്യമാവുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് എന്താ വർക്ക് എന്നുള്ളത് കാണാം, ഏതാ വണ്ടി എന്നുള്ളതും കാണാം. അത് സർപ്രൈസാണ് കേട്ടോ. പിന്നെ ഏതാ വണ്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക ഏതാ വണ്ടിയായി ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പോയിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടിൽ തന്നെയാണുള്ളത്, ഒസീരി തന്നെയാണുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും പറയുന്നതിന് സോറി. നമ്മൾ സർവീസ് റോട്ടിലെത്തി ഇപ്പോൾ. ശരി, ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ഇന്നലെ നമ്മളെ കിടിലം പോലെ ഹൈവേ നിന്ന് കിടിലം പോലെ പറന്നു പോയിട്ടുണ്ടായിരുന്നു വണ്ടി. വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. ഒന്നിന് ഇത്രയൊക്കെ നല്ല പോലെ ഓടിപ്പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. സർവീസ് റോഡ് വഴിയുന്ന കയറി നോക്കാം. ഗോപാലെത്തും ആ റോഡിലൂടെ ഒക്കെ പോയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എത്തും, കണ്ടൊന്നുമില്ല. പക്ഷെ ചെറിയ ചുറ്റതാണ് എന്തായാലും എത്തണം. എന്താന്നറിയില്ല, ബ്ലോക്കാണ്. ആംബുലൻസ് പോലെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ പറ്റി അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കും, വേറെ കുഴപ്പമൊന്നും കാണില്ല. നമ്മളിപ്പം എരഞ്ഞോളി എത്തിയിട്ടുണ്ട് കേട്ടാ. എരഞ്ഞോളി നമ്മൾ കുറച്ചും കൂടി ഓടാനുണ്ട് നമ്മുടെ കോപ്പാലത്തേക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ കുട്ടി മാക്കുമല്ലേ തന്നെ ഉണ്ട് കേട്ടാ. ഒരു വളവും കൂടി വളഞ്ഞാൽ കുട്ടി മാക്കും. ബസ് ഇതാണ് കുട്ടി മാക്കൂ. ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ. കാല് വണ്ടിയാണ്, നമുക്കിന്ന് വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് വെള്ളം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. വെള്ളം വേറെ നമ്മളെ സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കാനാണ് തയ്യാറായി.
വണ്ടിയുടെ ഇൻറ്റീരിയർ മാത്രമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റീരിയർ മാത്രമാണ് ചെയ്യേണ്ടത്, വാഷിങ്ങില്ല. ആ വണ്ടിയുടെ ഇൻറ്റീരിയർ ബെൻസ് വണ്ടിയുടെ ഇൻറ്റീരിയർ മാത്രമാണ് ചെയ്യേണ്ടത്. റിലയൻസിന്റെ പമ്പിലാണ് നമുക്ക് പോകേണ്ടത്. പമ്പിലാണ് ആ ബെൻസിന്റെ വലിയ ഒരു വണ്ടി ഉള്ളത്. അവിടത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഗായ്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വലിയൊരു വണ്ടിയിലാണ്. ഏതാ വണ്ടിയെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. ഈ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഏതാ വണ്ടിയെന്ന്. നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വന്നതാട്ടാ. ഇൻറ്റീരിയർ ഞാനിവിടെ പകുതിയോളം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഈ കാര്യങ്ങൾ ഈ പകുതി വരെ ഫിനിഷാണ്, സക്സസ് ആണ്. ഇനി ഇത് മൊത്തം ഈ ക്യാബിനും ചെയ്യാനുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് വൃത്തിയായി കൊടുക്കുന്നതായിരിക്കും ഈ ക്യാബിന്. ഒരുപാട് കച്ചവടയുണ്ട്, മേലെയൊക്കെ ഒക്കെ നമ്മൾ ചെയ്ത് വൃത്തിയായി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ കണ്ടീഷൻ, ഇത്രയും നല്ല കച്ചറി ഡേർട്ടി ഉള്ള വണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം ഞാൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഉണ്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിഫറൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഈ ഭാഗമുണ്ട്. ഓവർ വെളിച്ചടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള കച്ചറി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല. എന്തായാലും ഇതൊക്കെ ഇനി ഫ്ലോറുണ്ട്, ക്യാബിൻ ചെയ്യാനുണ്ട്. ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനി ഇത് തീർത്തിട്ട് ഇറങ്ങുന്നുള്ളൂ. അപ്പം എന്താ പറയണ്ടേ, ഇനിയും ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ കിട്ടാനുണ്ട്. ഏതാ വണ്ടി എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇനി ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ്, നിങ്ങൾ കുറേ ഷെയർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഗായ്സ്, ഞാനിപ്പോൾ ബെൻസിൻ്റെ ക്യാബിൻ്റെ അകത്താണ് കേട്ടോ. ഇതുണ്ട്, നിങ്ങൾ ഇതിലൊക്കെ ഒരുപാട് കച്ചറയുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് കേട്ടോ. ഗായ്സ്, ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ബെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ലോറി ക്യാബിനുകൾ ഉണ്ടെങ്കിൽ, മോശമായ ക്യാബിനുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളത് കാണാം. അതിങ്ങനെ സ്പ്രേ അടിക്കണം, മൊത്തം സ്പ്രേ അടിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ്. ചെറു കണ്ടോ ഉള്ളിലേക്ക് പോകുന്നത്. നിങ്ങൾ കണ്ടോ വൃത്തിയായത് കണ്ടോ. ഇത്രയും എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ വണ്ടികൾ ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പാടാണ്. നമുക്ക് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് കൊടുത്തിട്ട് പോകേണ്ടതാണ്. തീർന്ന് അടുത്ത വേറെ വണ്ടിയുണ്ട്, നോക്കട്ടെ. അതെന്തായാലും വിളിക്കാനാണ് പറഞ്ഞത്, മാഹിയിലാണ്. അത് പെട്ടെന്നൊന്ന് പോണത്. ഓക്കെ ഗൈസ്, നമ്മളിതാണ് ഈ കാണുന്ന വലിയ ബെൻസിൻ്റെ ടാങ്കർ. ഇതിൻ്റെ കേബിലാണ് നമ്മൾ ഇത്ര സമയം ഉണ്ടായത്. നമ്മൾ
നമ്മളെ വിട്ടടിച്ച് നമ്മൾ എറിഞ്ഞുപൊളി എത്താനായിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ ഇത് പുളശ്ശേരി എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. എന്തായാലും ഭയങ്കര വിശപ്പാണ്. എറണോളി പാലം, എറണോളി പാലം. ഗൈസ് എൻ്റെ ക്യാമറ എൻ്റെ ഫോണ് ഇവറിൻ്റെ സമയത്തൊന്ന് വീണായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ക്യാമറയുടെ ഗ്ലാസ് പൊട്ടി. അതിൻ്റെ ഒരു ചെറിയൊരു കുറവാണ് ആ വീഡിയോ എടുക്കുന്ന നേരം കാണുന്നത്. അയ്യാ, മാറ്റിക്കാൻ കുറേ നോക്കിയായിരുന്നു, സാധനം സ്റ്റോക്കില്ല എന്നാണ് ഷോപ്പിൽ ആൾക്കാർ പറയുന്നത്. സൈഡിലെ ഈ പണികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, സാധനങ്ങളൊക്കെ ഇറക്കി കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ ഉച്ചക്ക് പോകുന്നേരം പണി നടക്കുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങണം, വിശേഷങ്ങളൊക്കെ നോക്കാനുണ്ട്. ഈ സൈഡിൽ പുഴയുടെ സൈഡിൽ സംഭവം എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ടൂറിസ്റ്റിൻ്റെ എന്തോ പരിപാടിയാണ് സംഭവം. ബോട്ടോ എന്തെങ്കിലും വരുന്നുണ്ടാവും, ബോട്ടല്ല തോണിയോ അങ്ങനത്തെ എന്തെങ്കിലും ക്രൂസിംഗ് ബോട്ടോ അങ്ങനെയുള്ള എന്തോ സംഭവം വരുന്നുണ്ടാവും. കയറാൻ പാടില്ല, ഞാൻ പരമാവധി ഫോണൊക്കെ അടിച്ചിട്ടാണ് കയറിയത്. നമുക്ക് അറിയുന്ന റോഡുകളാണല്ലോ, പരിചയക്രമൊന്നുമില്ല, ഡെയിലി പോയി വരുന്ന റോഡുകളാണ് ഇതൊക്കെ. ഇവിടുന്ന് ഫോൺ എടുത്ത് കൊടുത്താൽ, അവിടുന്ന് ഫോൺ എടുത്താൽ നമ്മൾ സൈഡായി കൊടുക്കും. അവിടുന്ന് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയറി പോകും. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാനാണ്. നല്ല വിശപ്പുണ്ട് ഗൈസ്, വിശപ്പുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഏകദേശം സ്പീഡിൽ പോകുന്നത്. വേറെ കാര്യമാണ്, രാവിലെ ലേശം ഉപ്പും ഉപ്പാവും കഴിച്ചിട്ട് പോയത്. വീട്ടിലെത്തിയിട്ട് വളരെ